ഇരുപതാം വയസ്സിൽ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ തന്റെ 60-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ചലച്ചിത്ര ലോകത്ത് പിന്നിട്ടത് 4 പതിറ്റാണ്ടാണ്. ലോകത്ത് എത്ര അഭിനേതാക്കൾ അവകാശപ്പെടാൻ കഴിയും ഇത്ര നീണ്ട കാലത്തെ അഭിനയ ജീവിതം എന്നത് വലിയൊരു ചോദ്യമാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള നടന്മാരിൽ മുൻപിലാണ് മലയാളത്തിന്റെ പ്രിയ താരം. ഇക്കഴിഞ്ഞ 40 വർഷങ്ങൾക്കുള്ളിൽ മോഹൻലാൽ ചെയ്യാത്ത വേഷങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. വില്ലനായി എത്തി സഹനടനായി വളർന്നു. നായക സങ്കല്പങ്ങളുടെ പരിപൂർണതയിൽ എത്തി നിൽക്കുന്ന മോഹൻലാൽ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡാണ് ഇന്ന്. മലയാളത്തിലെ പല തലമുറയിലുള്ള സംവിധായകർക്കും മോഹൻലാൽ അവരുടെ പ്രിയ നടനായിരുന്നു. എന്നാൽ സംവിധായക നിരയിൽ പ്രധാനപ്പെട്ട ചില പേരുകളുടെ കൂടെ മോഹൻലാൽ എന്ന പേര് ഈ 4 പതിറ്റാണ്ടിടയിൽ ഒരിക്കൽ പോലും വെള്ളിത്തിരയിൽ തെളിഞ്ഞിട്ടില്ല എന്നത് അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഈ സംവിധായകർ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്തില്ല? അത് ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യം. അതിൽ പ്രധാനിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. മലയാള സിനിമയുടെ യശസ് ലോക സിനിമ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ ഇതുവരെയും മോഹൻലാലുമായി ചേർന്ന് ഒരു സിനിമ ചെയ്തിട്ടില്ല. അതിനുള്ളൊരു വ്യക്തമായ മറുപടിയും മോഹൻലാലിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും ഇതുവരെയും കിട്ടിയിട്ടുമില്ല. ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ മലയാളത്തിലെ കഴിവുള്ള പലരുമായും താൻ സിനിമ ചെയ്തിട്ടില്ല എന്നായിരുന്നു ആ ചോദ്യത്തിന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതും. അനന്തരം മതിലുകൾ, വിധേയൻ എന്നീ ചിത്രങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിയെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ മതിലുകളും വിധേയനും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടിക്കൊടുത്തു. രണ്ടാമത്തെ ആളാണ് TV ചന്ദ്രൻ. TV ചന്ദ്രനും തന്റെ സിനിമാ ജീവിതത്തിൽ ഒരിക്കൽ പോലും മോഹൻലാലിനൊപ്പം ഒരു സിനിമ ചെയ്തിട്ടില്ല. ഭൂമിയുടെ അവകാശികൾ എന്ന പേരിൽ TV ചന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി ആദ്യം പറഞ്ഞു കേട്ട പേര് മോഹൻലാലിന്റേതായിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിൽ നാഴികക്കല്ലുകളായി മാറിയ കൊന്തൻമാട, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഡാനി എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ TV ചന്ദ്രൻ മോഹൻലാലുമൊത്ത് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നത് വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം സ്വീകരിച്ചതെങ്കിലും ആ പ്രതീക്ഷ തെറ്റി. എന്തുകൊണ്ട് മോഹൻലാൽ ആ സിനിമയിൽ ഇല്ലാതെ പോയി എന്ന കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. എന്തുകൊണ്ട് TV ചന്ദ്രൻ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്തില്ല എന്നതും ഇതുവരെയും ഇരുവരും തുറന്നു പറഞ്ഞിട്ടുമില്ല. മൂന്നാമത്തെ ആളാണ് ജയരാജ്. അദ്ദേഹത്തിന്റെ സിനിമാ കരിയർ നോക്കിയാൽ ഒരൊറ്റ മോഹൻലാൽ ചിത്രം പോലും ഇല്ല എന്നത് പ്രേക്ഷകർക്ക് ഇന്നും അത്ഭുതമാണ്. ഒരിക്കൽ ഇരുവരും ചേർന്നൊരു ചിത്രത്തിന്റെ പ്രാരംഭ ജോലികൾ വരെ ആരംഭിച്ചിരുന്നതാണ്. പക്ഷേ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് അത് നടക്കാതെ പോയി. ജയരാജ് തന്നെയാണ് അക്കാര്യം പറഞ്ഞതും. എന്നാൽ പിന്നീട് പല ചിത്രങ്ങളുമായി മോഹൻലാലിനെ സമീപിച്ചെങ്കിലും ഒന്നിനും മോഹൻലാൽ തിരിച്ചൊരു മറുപടി കൊടുത്തില്ല എന്നും ജയരാജ് പറഞ്ഞു. കുഞ്ഞാലി മരക്കാരുടെ തിരക്കഥ പോലും മോഹൻലാലുമായി സംസാരിച്ചതാണ്. ജോണി വാക്കർ, ലവ് സ്പീക്കർ, ദി ട്രെയിൻ എന്നീ 3 സിനിമകൾ ജയരാജ് മമ്മൂട്ടിക്കൊപ്പം ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിൽ ജോണി വാക്കർ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. ഇനി ഒരിക്കൽ ജയരാജ് മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്തേക്കാം എന്ന് തന്നെയാണ് ആരാധകരും സിനിമാ പ്രേമികളും കരുതുന്നത്. നാലാമത്തെ ആളാണ് വിനയൻ. മലയാളത്തിൽ ഒരുപിടി കൊമേഴ്ഷ്യൽ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് വിനയൻ. എന്നാൽ ഒരു വിനയൻ മോഹൻലാൽ സിനിമ ഇന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വിനയന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം മോഹൻലാലിൽ നിന്നുമായിരുന്നു എന്ന് തന്നെ പറയാം. ആദ്യ സംവിധാന സംരംഭമായ സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിൽ മദൻലാൽ എന്ന നടനായിരുന്നു നായകൻ. മോഹൻലാലിനോട് രൂപസാദൃശ്യമുള്ള മദൻലാലിനെ നായകനാക്കിയത് മോഹൻലാലിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു എന്ന പ്രചാരണത്തിന് ശക്തിയേറിയതാണ് വിനയനും മോഹൻലാലും തമ്മിലുള്ള അകലത്തിന് കാരണമായി പറഞ്ഞു കേട്ടിരുന്നത്. പിന്നീട് സിനിമാ സംഘടനകളുമായി ഉണ്ടായ തർക്കങ്ങളിലും മോഹൻലാലിനെതിരെ പരസ്യമായി വിനയൻ രംഗത്തെത്തുകയും ഇരുവർക്കുമിടയിൽ അകലം കൂടുകയും ചെയ്തിരുന്നു. മമ്മൂട്ടിയുമായി തികഞ്ഞ സൗഹൃദം ഉണ്ടായിരുന്ന വിനയൻ രാക്ഷസ രാജാവ്, ദാദാസാഹിബ് എന്നീ 2 ചിത്രങ്ങളും അദ്ദേഹത്തെ വെച്ച് എടുക്കുകയും ചെയ്തു. രണ്ടും ബ്ലോക്ക് ബസ്റ്ററുകൾ ആയി മാറുകയും ഉണ്ടായി. എന്നാൽ അടുത്ത കാലത്താണ് വിനയൻ തന്നെ പങ്കുവച്ച ഒരു ആഹ്ലാദ വാർത്തയിലൂടെ താൻ മോഹൻലാലുമായി ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു വിനയൻ ഇക്കാര്യം അറിയിച്ചതും. ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്നാണ് വിനയൻ അന്ന് പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നതും. പിന്നീട് ഒത്തിരി ചരിത്ര കഥാപാത്രങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് മോഹൻലാലിന്റെ സിനിമ വിനയൻ ഒരുക്കുന്നു എന്ന രീതിയിൽ വാർത്തകളും വന്നു. അതിലൊന്നായിരുന്നു രാവണൻ. എന്തായാലും പറഞ്ഞ ഈ സംവിധായകരുമൊക്കെ ഒത്ത് ഒരു മോഹൻലാൽ ചിത്രം എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാവരും തന്നെ ഇന്നും സിനിമയിൽ സജീവമായതിനാൽ ഇവർ മോഹൻലാലുമൊത്തൊരു സിനിമ സംഭവിക്കട്ടെ എന്നാണ് നമ്മളും കരുതുന്നത്.